നിങ്ങൾ ക്രിക്കറ്റ് കാണാറുണ്ടോ? ക്രിക്കറ്റിനെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ചാനലിനെ സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായും മൂന്ന് വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഏഴു വർഷം നീണ്ട കാത്തിരിപ്പിനും പോരാട്ടങ്ങൾക്കും ശേഷം എസ് ശ്രീശാന്ത് നാളെ കേരള ടീമിനൊപ്പം ചേരും. സയ്യിദ് മുഷ്താഖ് അലി T20 ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ശ്രീശാന്ത് കേരള ടീമിനൊപ്പം ചേരുന്നത്. നേരത്തെ കേരളം പ്രഖ്യാപിച്ച ടൂർണമെന്റിനായുള്ള സാധ്യത ടീമിൽ ശ്രീശാന്തിനെ ഉൾപ്പെടുത്തിയിരുന്നു. എന്തായാലും ടൂർണമെന്റിൽ ശ്രീശാന്ത് കളിക്കുമെന്നാണ് റിപ്പോർട്ട്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിച്ച് തിരിച്ചുവരവ് നടത്താനാണ് ശ്രീശാന്ത് പദ്ധതി ഇട്ടിരുന്നതെങ്കിലും T20 ടൂർണമെന്റാണ് ഇത്തവണ ആദ്യം നടത്തുന്നത്. കൊറോണയുടെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ ആഭ്യന്തര ടൂർണമെന്റ് കൂടിയാണിത്. പ്രായം 37 പിന്നിട്ടതും നീണ്ട ഇടവേളയും ശ്രീശാന്തിന്റെ പ്രകടനത്തെ ബാധിക്കില്ലെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മികച്ച ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കാൻ ശ്രീക്ക് സാധിച്ചിരുന്നു. കൂടാതെ പരിശീലനവും ശക്തമായി തുടരുന്നതിനാൽ കളിക്കാനുള്ള കായികക്ഷമത ശ്രീശാന്തിനുണ്ട്. 2013 IPL ഉത്തകളി വിവാദത്തിൽപ്പെട്ടതോടെയാണ് ശ്രീശാന്തിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവ് ഉണ്ടായത്. ഇന്ത്യയുടെ സ്റ്റാർ ബോളറായി തിളങ്ങുന്ന കാലത്തായിരുന്നു ഇത്തരം ഒരു തിരിച്ചടി ശ്രീശാന്തിന് നേരിട്ടത്. കോടതി കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ച ശേഷവും BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം ശേഷമാണ് അനുകൂല വിധി ശ്രീശാന്ത് നേടിയെടുത്തത്. ഇതിനോടകം നെറ്റ്സിൽ കഠിന പരിശീലനമാണ് ശ്രീശാന്ത് നടത്തുന്നത്. ഇത്തവണത്തെ ആഭ്യന്തര മത്സരങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യക്ക് വേണ്ടി വീണ്ടും കളിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ശ്രീശാന്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ 41 വയസ്സ് വരെ കളിച്ചിരുന്നു. നിലവിൽ ഫിറ്റ്നസ് നിലനിർത്താൻ സാധിച്ചതിനാൽ 5 വർഷം കൂടിയെങ്കിലും ക്രിക്കറ്റിൽ സജീവമായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ശ്രീശാന്ത് പറഞ്ഞത്. അതിനിടെ പുതിയ IPL ടീമുകൾ 2022 IPL സീസണിലൂടെ എത്തുന്നുണ്ട്. ഇതിലൊരു ടീം ശ്രീശാന്തിനെ വീണ്ടും IPL കളിപ്പിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ ഊർജ്ജം നൽകുന്ന സാന്നിധ്യമാണ് ശ്രീശാന്തിൻ്റെത്. റോബിൻ ഉദപ്പ, ജല സക്സേന, സഞ്ജു സാംസൺ തുടങ്ങിയവരും കേരള ടീമിന്റെ ഭാഗമായുണ്ട്. 27 ടെസ്റ്റിൽ നിന്ന് 87 വിക്കറ്റും 53 ഏകദിനങ്ങളിൽ നിന്ന് 75 വിക്കറ്റും 73 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് 211 വിക്കറ്റും 86 ലിസ്റ്റ് എ ക്രിക്കറ്റിൽ നിന്ന് 111 വിക്കറ്റും 60 T20 നിന്ന് 50 വിക്കറ്റും ശ്രീശാന്തിന്റെ പേരിലുണ്ട്. രണ്ടാമത്തെ ഒരു വാർത്ത, ICC ഈ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർക്കുള്ള ഗാർഫീൽഡ് സോബർ അവാർഡ് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് ലഭിച്ചേക്കും. ഈ മാസം 27 ICC പുരസ്കാര വിജയിയെ പ്രഖ്യാപിക്കുന്നത്. കോഹ്ലിക്കാണ് മുൻതൂക്കം എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കോഹ്ലിയെ കൂടാതെ ഇന്ത്യൻ ഓഫ് സ്പിന്നർ R Ashwinും സായുധ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോഹ്ലിയെ കൂടാതെ ചുരുക്കപ്പട്ടികയിലുള്ള മറ്റൊരു ഇന്ത്യൻ താരവും R Ashwin മാത്രമാണ്. ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയെ പതിറ്റാണ്ടിലെ ഏകദിന ക്രിക്കറ്ററായി തെരഞ്ഞെടുത്തേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളാണ് വോട്ടിംഗിലൂടെ വ്യത്യസ്ത വിഭാഗങ്ങളിലെ മികച്ച കളിക്കാരെ തെരഞ്ഞെടുക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ പതിറ്റാണ്ടിലെ ഏകദിന താരം, വനിതകളിൽ പതിറ്റാണ്ടിലെ T20 താരം എന്നിവയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ടെസ്റ്റ്, ഏകദിനം, T20 തുടങ്ങിയ 3 ഫോർമാറ്റുകളിലും 2010 ജനുവരി 1 മുതലുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പതിറ്റാണ്ടിലെ മികച്ച ക്രിക്കറ്ററെ ICC തിരഞ്ഞെടുക്കുന്നത്. സായുധ പട്ടികയിലുള്ള 7 താരങ്ങളുടെ ലിസ്റ്റ് ICC നേരത്തെ പുറത്തുവിട്ടിരുന്നു. കോഹ്ലി, അശ്വിൻ എന്നിവരെ കൂടാതെ ജോ റൂട്ട് ഇംഗ്ലണ്ട്, കുമാർ സംഗക്കാര ശ്രീലങ്ക, സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയ, AB ഡിവില്ലിയേഴ്സ് ദക്ഷിണാഫ്രിക്ക, കെയ്ൻ വില്യംസൺ ന്യൂസിലാൻഡ്. മികച്ച വനിതാ താരത്തിനുള്ള സായുധ ലിസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം കോഹ്ലി ടെസ്റ്റ്, ഏകദിനം, T20 തുടങ്ങിയ കാറ്റഗറിയിലും മികച്ച താരത്തിനുള്ള സായുധ പട്ടികയിലുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പട്ടികയിലെ ഏക ഇന്ത്യൻ സാന്നിധ്യം വിരാട് കോഹ്ലിയാണ്. എന്നാൽ ഏകദിന ക്രിക്കറ്റർക്കുള്ള സായുധ പട്ടികയിൽ കോഹ്ലിക്കൊപ്പം ധോണിയും നിലവിലെ വൈസ് ക്യാപ്റ്റൻ ഓപ്പണറുമായ രോഹിത് ശർമ്മയും ഇടം പിടിച്ചിട്ടുണ്ട്. T20 ക്രിക്കറ്റർ പുരസ്കാര പട്ടികയിലും കോഹ്ലിക്കൊപ്പം രോഹിത്തുമുണ്ട്. മൂന്നാമത്തെ ഒരു വാർത്ത, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പൊളിച്ചെഴുത്തുമായി BCCI. മുൻ ഇന്ത്യൻ പേസർ ചേതൻ ശർമ്മയാണ് മുഖ്യ സെലക്ടറായി തെരഞ്ഞെടുത്തത്. 3 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ മലയാളിയും മുൻ ഇന്ത്യൻ താരവുമായ അബി കുരുവളയും ദേബാശിഷ് മൊഹന്തിയുമാണ് ഇടം പിടിച്ച മറ്റുള്ളവർ. അജിത് അഗാക്കർ മുഖ്യ സെലക്ടറാകാനുള്ള അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഒരു സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെട്ടില്ല. നേരത്തെ അഗാക്കർ അടുത്ത മുഖ്യ സെലക്ടറാകുമെന്ന തരത്തിലായിരുന്നു കൂടുതൽ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. BCCI ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിയാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. നേരത്തെ മുൻ ഇന്ത്യൻ താരം ശ്രീരാമകൃഷ്ണൻ മുഖ്യ സെലക്ടറാകുന്ന തരത്തിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നയൻ മോങ്കിയ, അമേ ഗുറേസിയ, രാജേഷ് ചൗഹാൻ എന്നിവരും അപേക്ഷ നൽകിയിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. സരൺദീപ് സിംഗ്, ജിതിൻ പരഞ്ച്, ദേവാങ് ഗാന്ധി എന്നിവരുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിച്ചിരുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പാവും ഇവർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. 2022 T20 ലോകകപ്പ് നടക്കുന്നുണ്ട്. 54-കാരനായ ചേതൻ ശർമ്മ 23 ടെസ്റ്റുകളിൽ നിന്ന് 61 വിക്കറ്റും 65 ഏകദിനങ്ങളിൽ നിന്ന് 67 വിക്കറ്റും 121 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നായി 433 വിക്കറ്റും 107 ലിസ്റ്റ് ക്രിക്കറ്റിൽ നിന്നായി 115 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സേവനം ചെയ്യാൻ ഒരിക്കൽ കൂടി അവസരം ചെയ്തതിനെ ഭാഗ്യമായി കാണുന്നു. കുറച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പ്രവർത്തികൾ എന്റെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. 1987 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഹാട്രിക് നേടിയ താരമാണ് ചേതൻ ശർമ്മ. മലയാളിയായ അബി കുരുവളെ തെരഞ്ഞെടുത്തത് ശരിക്കും അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 10 ടെസ്റ്റുകളിൽ നിന്ന് 25 വിക്കറ്റും
25 ഏകദിനങ്ങളിൽ നിന്ന് 25 വിക്കറ്റും 82 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് 290 വിക്കറ്റും 63 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് 70 വിക്കറ്റും നേടിയിട്ടുണ്ട്. 2008 മുതൽ 2012 വരെ ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു. 2012 മുംബൈ ടീമിന്റെ മുഖ്യ സെലക്ടറായും കുരുവിള പ്രവർത്തിച്ചിട്ടുണ്ട്. വാർത്തകളെ കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമന്റിൽ അറിയിക്കുക. വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.